ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലോഹി സ്റ്റാർ കിച്ചൻ. ഞാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി വെണ്ടയ്ക്ക മസാല റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെണ്ടയ്ക്ക ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട, എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക വാടി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു പാകം മതി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്നാലാണ് നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇവിടെ രണ്ട് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ച് വെക്കാം. തക്കാളി അരച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ, മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം നന്നായിട്ട് വറുത്തെടുക്കാം. പൊടികളുടെ പച്ച മണം പോകുന്നത് വരെ നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് സവാളയായിട്ട് മിക്സാക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് വറുത്തെടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നന്നായിട്ട് വറുത്തെടുക്കണം, അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഇപ്പം നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് അല്പം പുളി ഉണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. പുളി ഇല്ലാത്ത തക്കാളിയാണെങ്കിൽ നമുക്ക് വാളംപുളി പിഴിഞ്ഞ് അല്പം ഒഴിക്കുക കേട്ടോ. നമുക്ക് തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
recipe നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം നമ്മളെ ഗ്രേവി ആയിട്ട് വെണ്ടയ്ക്ക നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മസാലയൊക്കെ നന്നായിട്ട് വെണ്ടയ്ക്കയിൽ പിടിച്ചൊക്കെ വരും ആ സമയം കൊണ്ട് നമ്മുടെ വെണ്ടയ്ക്ക മസാല നല്ല പാകത്തിന് വെന്ത് നല്ല കറക്റ്റ് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അല്പം കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പിട്ടിരുന്നു അതനുസരിച്ചിട്ട് ഗ്രേവി നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കി നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കണം എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ താങ്ക് യു